കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ സംസ്ഥാനത്തിന് തീർത്തും അവഗണനയെന്ന പരാതിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉയർത്തിയത് കുറെ ആവശ്യപ്പെടുകയും ഒട്ടേറെ പ്രതീക്ഷിക്കുകയും ചെയ്ത കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ലഭിച്ചത് നിരാശ മാത്രമായിരുന്നു എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ല സിൽവർ ലൈൻ പദ്ധതിക്കുള്ള കേന്ദ്രാനുമതിക്ക് പുറമെ കോവിഡ് കാലത്ത് മടങ്ങി വന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ ജി എസ് ടി വരുമാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിനും നിപ പോലുള്ള പകർച്ചവ്യാധികൾക്കുള്ള വാക്സിൻ നിർമ്മാണത്തിനുമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അത്യാധുനിക നിർമ്മാണ യൂണിറ്റ് എന്നിവ കേരളം പ്രതീക്ഷിച്ചു എന്നാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായത് കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്തെ എയിംസിന് തുല്യമായ ആരോഗ്യ കേന്ദ്രം മലബാർ ക്യാൻസർ സെന്ററിന്റെ കേന്ദ്ര രാഷ്ട്രീയ ആരോഗ്യനിധി പരിപാടിയിൽ ഉൾപ്പെടുത്തൽ എന്നിങ്ങനെ കേരളത്തിന്റെ ആവശ്യങ്ങളുടെ പട്ടിക ഏറെയായിരുന്നു ഇതിൽ ഒന്നുപോലും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല പരമ്പരാഗത വ്യവസായ മേഖലകളിൽ കേന്ദ്ര പങ്കാളിത്തത്തോടെ പുനരുദ്ധാരണ പദ്ധതി എന്നതാണ് കേരളം കാത്തിരിക്കുന്ന മറ്റൊന്ന് ഇതിലും പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇതിന്റെ വിഹിതം വെട്ടിക്കുറച്ചുവെന്ന പരാതിയാണ് ബജറ്റിന് ശേഷം കേരളത്തിനുള്ളത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം തൊണ്ണൂറ്റി കോടി രൂപയാണ് ചെലവിടുകയുണ്ടായത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പുതിയ കണക്കുകൾ പ്രകാരം എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അറുപതിനായിരം കോടി രൂപയാണ് ഈ വെട്ടിക്കുറയ്ക്കൽ തിരുത്തപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കൃഷി കൈത്തറി പരമ്പരാഗത വ്യവസായം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികൾ കണ്ണൂരിലേക്ക് കൂടുതൽ വിദേശ വിമാനങ്ങൾ വരാനായി പോയിന്റ് ഓഫ് കോൾ അംഗീകാരം യന്ത്രാവിഷ്കൃത പദ്ധതികളുടെ മാനദണ്ഡം സംസ്ഥാനങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പരിഷ്കരിക്കൽ എന്നിങ്ങനെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളിലും പരിഗണനയുണ്ടായില്ല സംസ്ഥാനത്തിന് അൻപത് വർഷം കാലാവധിയോടെ പലിശരഹിത വായ്പ എടുക്കാനുള്ള പദ്ധതി ഒരു വർഷം കൂടി തുടരുമെന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമാകുമെന്നാവുന്നല്ല ഈ വായ്പയ്ക്ക് ഒട്ടേറെ നിബന്ധനകൾ ഉണ്ടെന്നതാണ് പ്രധാന കാരണം കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നേടിയ വികസനം കണക്കിലെടുക്കാതെയുള്ള വിഭജനം വൻ ഉണ്ടാക്കുന്നത് വികസിത സമൂഹത്തെയും അല്ലാത്തവേയും ഒരേ മാനദണ്ഡ വച്ചാളന്ന് വിഹിതം നിശ്ചയിക്കുന്നതിലുള്ള അപാകത മൂലമാണിത് കടക്കണിയെക്കുറിച്ച് വിളിച്ചു പോകുന്നതും യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിലല്ല